ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പൊ നമ്മള് കുറെ നാളായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്യാമറ എടുത്തുകൊണ്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇത് ചെയ്യാം. കാര്യം ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ കുറെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് കുറച്ചൊരു തിരക്കുള്ള ദിവസം തന്നെയാണ്. കുറച്ച് പരിപാടികളുണ്ട് നാളെ, അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കുക്കിംഗ് കാണിച്ചിട്ട് കുറെ നാളായി. അപ്പൊ അതിന് കംപ്ലൈന്റ് പറയുന്ന കുറെ ആൾക്കാരുണ്ട്, പണ്ടത്തെ പോലെ കുക്കിംഗ് ഒന്നും കാണില്ല. അമ്മ നാട്ടിൽ തിരിച്ചു പോയതിനു ശേഷം കുക്കിംഗ് കുറവാണ്. കാര്യം ഐ മീൻ കുക്കിംഗ് വീഡിയോ എടുക്കുന്നത് കുറവാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുക്ക് ചെയ്യാനുണ്ടാകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി. അപ്പം നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ വീഡിയോ എടുക്കുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഇൻസ്റ്റാ കുക്കിംഗ് ഒക്കെയാണ്. പക്ഷേ ഇപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലല്ല, ഞാൻ തന്നെയുടെ വീട്ടിലാണ്, അനിയത്തിയുടെ വീട്ടിലാണ്. ഇന്നലെ വന്നു. അപ്പോൾ നാളെ ഇന്ന് ഉച്ചയ്ക്കാകുമ്പോഴേക്ക് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും അതുവരെ ഉള്ളത്, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളും, പിന്നെ ഉള്ള ബാക്കിയുള്ള കുറച്ച് എന്താ പറയുക, എനിക്ക് ക്രിസ്മസിനായിട്ടൊരു ഒരു സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. രാത്രിയിൽ നമ്മൾ ഈ കർട്ടൻ ഇങ്ങനെ താത്തിയിടും. കാര്യം എന്താ വെച്ചാൽ രാവിലെ നമ്മൾക്ക് ഇവിടെ ഈ ഗ്ലാസ് ആയത് കാരണം നന്നായിട്ട് ലൈറ്റ് വരും. അപ്പോൾ അത് ഒഴിവാക്കി നമ്മൾ ഉറക്കം കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ രാവിലെ ഇതൊക്കെ തുറക്കുകയാണ്. അപ്പോൾ ഇത് ഒരു കോണ്ടോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോം ടൂർ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അവിടുന്ന് വെളിയിലുള്ള ഒരു വ്യൂ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ടൊറൻറ്റോ നോർത്ത് യോർക്കിൽ ഫെയർ വ്യൂ മോളിനടുത്താണിത്. അപ്പോൾ നമ്മുടെ കോഫി കുടിക്കാവേ, നമുക്ക് കോഫി കുടിക്കാം. ഹലോ, ഹായ് മാം. നിങ്ങൾ നോക്കണുണ്ടാവും വിചാരിക്കും, ഒരാൾ രാവിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഫോണിൽ നോക്കാൻ. ഒന്നുമില്ല, ദിലീപിനെ പോലീസ് പിടിച്ചോ, ദിലീപിനെ കൊണ്ടുപോയോ. ഇന്നലെ 2.5 മണി വരെ ഉറക്കൊഴിഞ്ഞ് എന്നെ പോലെ ഉറങ്ങാൻ സമ്മതിക്കാണ്ട് ദിലീപിൻ്റെ അവസ്ഥ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഇവർ. ധന്നു, അതന്നെ, അതാണ്. ഇനി ആരുമില്ലെങ്കിലും തന്നെ ഇവിടെ കാനഡയിൽ നിന്നുകൊണ്ട് ദിലീപിന് വേണ്ടിയിട്ട്. ദിലീപിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ദിലീപിന്? അങ്ങനല്ല, പോലീസ് പിടിച്ചോ പിടിച്ചില്ലേ, അതാണ് അല്ലേ. പാവം കിട്ടുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കാവോ തന്നു. എന്തായി തന്നെ അപ്ഡേറ്റ് പറയും തന്നെ, എന്തായി ന്യൂസ്, എന്തായി എല്ലാം ചോദിച്ചാൽ അറിയാൻ പറ്റും. തന്നെ എന്നിട്ട് പിടിച്ചില്ല, പിടിക്കും. നീ ഇവിടെ നിന്ന് ചിരിക്കണം, ജയിലിൽ പോകുന്ന അത്ര ഈസി ഉള്ള കാര്യമൊന്നല്ല തന്നു. ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആക്കും അല്ലേ. സാറ്റർഡേ രാവിലെ ആയിട്ടും നല്ല ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടോ നിങ്ങൾ? രാജയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. ഒരു 1 or 2 hours മാത്രമുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അന്ന് രാവിലെ. ആ ഒരു സമയത്ത് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്യുമായിരുന്നു. പിന്നെ ഇനി പതുക്കെ പതുക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഓൾമോസ്റ്റ് 9:30-10 മണിയൊക്കെ ആയി. അപ്പോൾ എല്ലാം ഒരുമിച്ച് കഴിച്ച് പെട്ടെന്ന് സ്ഥലം വിടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് പോണ വഴിക്ക് ഒന്ന് രണ്ട് കടയിലൊക്കെ കയറാണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് കുക്കിംഗ് ചെയ്യാനുണ്ട്, കുറേ പരിപാടിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ദോശ ചുടാനുള്ള പരിപാടിയാണ്. ദോശയും ചട്നിയും ആണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. തന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചടപടയെന്ന് പറഞ്ഞിട്ട് ദോശ ചുടുക. ദോശയുടെ കൂടെ കഴിക്കുമ്പോൾ പൊതുവേ തേങ്ങാ ചട്നി അല്ലെങ്കിൽ തക്കാളി ചട്നി അല്ലെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ മീൻകറി, തലേന്നത്തെ മീൻകറി അല്ലെങ്കിൽ ചിക്കൻ കറി, എന്ത് വേണമെങ്കിലും കോമ്പിനേഷൻ ആവാമല്ലോ. പക്ഷേ ഈ ഒരു തേങ്ങാ ചട്നി ഇല്ലേ, ഈ വെള്ള കളറിൽ, അതായത് തൈരും തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്തരച്ച് കടുക് താളിച്ചിട്ട് കിട്ടുന്ന നല്ല അടിപൊളി തേങ്ങാ ചട്നി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലെ 2 തരുണി മണികൾക്ക് ഞാനിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡിൽ ഈ ചൂട് ഡാൻസ് ക്ലാസ് നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ സാറ്റർഡേ മോർണിംഗ് പൊതുവേ ഇങ്ങനെയാണ്. മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു 10 o'clock മോർണിംഗ്, ഏർലി മോർണിംഗ് അല്ല, ഒരു 10-11 മണിയായി. അപ്പോൾ അവരുടെ ഭക്ഷണത്തിന് ശേഷം ഒരാൾക്കുള്ള ഡാൻസ് ക്ലാസ്സിന് ഞാൻ കാശ് കൊടുക്കുന്നുള്ളൂ. പക്ഷേ 3 പേര് ഇവിടെ പഠിക്കുന്നുണ്ട് ഒരുമിച്ച്. പാറു നോക്കി പഠിക്കുന്നുണ്ട്, അതിനിടയിൽ നമ്മുടെ സ്വസ്തികുട്ടിയും നോക്കി പഠിക്കുന്നുണ്ട്. അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു ഇത് കളിക്കാൻ വേണ്ടി. രാജാ രാജാ
ദോശ എങ്ങനെയുണ്ട്? ദോശ ചട്നി എങ്ങനെയുണ്ട് പറ? ഞാനാ ഉണ്ടാക്കിയ പോലെ ഇല്ല. ഇല്ല, എന്റെ കൈപ്പുണ്യം വന്നിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചേ. പോടെ. അങ്ങനെ നമ്മൾ ചൊച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ചൊച്ചി ചൊച്ചി എന്ന് വിളിച്ചിട്ട് അവളുടെ യഥാർത്ഥ പേര് തന്നെ നമ്മൾ മറന്നുപോകും. സ്വസ്തി എന്നാണ് കേട്ടോ ശരിക്കും പേര് കുഞ്ഞാവയുടെ. അപ്പോൾ നമ്മളത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എലിവേറ്ററിലാണ് ഇനി നമ്മൾ തിരിച്ച് എങ്ങോട്ടാണ് പോകണേ? നമ്മുടെ വീട്ടിലോട്ടാണ് പോകണേ. പോണതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നാളത്തെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ കുറച്ച് കുക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രോസറി ഒക്കെ ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ പോവുകയാണ്. ആദ്യം നമ്മൾ കോസ്കോയിലാണ്. ഞാൻ കോസ്കോ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്. കോസ്കോ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ബൾക്ക് ബൾക്കായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമുക്ക് നാല് ആളുകളുള്ള ഫാമിലിയാണെങ്കിൽ ചിലപ്പോൾ അത് കോസ്കോ അത്ര നമുക്ക് എല്ലാ സാധനങ്ങളും ഗ്രോസറി ഒന്നും അവിടെ നിന്ന് വാങ്ങിക്കുന്ന അത്ര ലാഭമാവില്ല. കാരണം ഇപ്പം നിങ്ങൾ ചിക്കനൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയാണ് കിട്ടുക. കുറച്ച് കുറച്ചായിട്ട് അവർ തരത്തില്ല, എല്ലാം വലിയ 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 പാക്കറ്റിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ വാങ്ങിക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു അഞ്ചാറ് ആൾക്കാരൊക്കെ ഉള്ള ഒരു നാല് അഡൽസ് ഒക്കെ ഉള്ള ഫാമിലി ആണെങ്കിൽ ഇത് പെർഫെക്റ്റ് പ്ലേസ് ആണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും. പിന്നെ കോസ്കോയിൽ വന്ന എൻ്റെ മറ്റൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ചിക്കൻ, ഈ റോസ്റ്റഡ് ചിക്കൻ. അതൊന്നുമില്ല, ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് അതിൽ നന്നായിട്ട് ഉപ്പും എണ്ണയും ഒക്കെ മാത്രമേ ഉള്ളൂ. വലിയ മസാലകളും പരിപാടികളൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ചിക്കൻ ഡ്രം സ്റ്റിക്കാണ്. അപ്പോൾ നമ്മളിന്ന് പോയിട്ടൊരു ഇൻസ്റ്റ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ചിക്കൻ ഡ്രം സ്റ്റിക്കാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ശരിക്ക് ടേസ്റ്റ് ഹോൾ ചിക്കൻ വാങ്ങി കട്ട് ചെയ്ത് ചെയ്യുന്നതാണ് ബിരിയാണിക്ക് എപ്പോഴും നല്ലത്. പക്ഷേ ഞാനിന്ന് ഇൻസ്റ്റയാണ് കാണിക്കാൻ പോകുന്നത്. അത് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു 10 മിനിറ്റിൽ ബിരിയാണി അതാണ്. പിന്നെ ഇത് ന്യൂട്രോജനയുടെ ഒരു ബ്രൈറ്റ് ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രീം, ഇത് തന്നു റെക്കമെൻഡ് ചെയ്തതാണ്. അവൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഭയങ്കര നല്ലതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വെച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പം എനിക്ക് ഇതിൻ്റെ അഭിപ്രായമൊന്നും പറയാറായിട്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയേ ഉള്ളൂ. അപ്പം അങ്ങനെ, അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇറങ്ങുകയാണ്. നമുക്കൊരു കടയും കൂടി പോകാനുണ്ട്. ഞാൻ തപ്പി പോകുന്നത് ഡോളർ സ്റ്റോറാണ്. ഡോളർ സ്റ്റോറിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ നാളത്തെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡോളർ സ്റ്റോറിൻ്റെ വേണേൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഉണ്ടാക്കാം. കാര്യം എനിക്കൊരു റിക്വസ്റ്റ് വന്ന ഒരു ടോപ്പിക്കാണ് ഡോളർ സ്റ്റോർ. കാര്യം ഇവിടെ പലതരത്തിലുള്ള ഡോളർ സ്റ്റോർ തന്നെ ഉണ്ട്. അതായത് ഡോളർ എന്ന് പറയുമ്പോൾ 1 ഡോളർ തൊട്ടിട്ട് ഉള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം. സാധാരണ ഒരു ഡോളർ സ്റ്റോർ ആണെങ്കിൽ 1 ഡോളർ തൊട്ടിട്ട് ഒരു 4 ഡോളർ വരെയാണ് ഇപ്പം സാധനങ്ങൾ അവിടെ ഉണ്ടാവുക. പക്ഷേ ഈ ഡോളർ സ്റ്റോറിൽ 1 ഡോളർ തൊട്ടിട്ട് ഒരു 25-30 ഡോളർ വരെയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഈ ഹെയർ പിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഒരിക്കലും ഡോളർ സ്റ്റോറിൽ നിന്ന് ഞാൻ പ്രിഫർ ചെയ്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വേറൊരു വ്ളോഗിൽ സെപ്പറേറ്റ് ആയിട്ട് അത് തന്നെ കാണിക്കാം. ഇതൊക്കെ കണ്ടോ ഇവിടെ വെച്ചാൽ വലിയ ഇതൊരു ഡോളർ സ്റ്റോർ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം 25-30 ഡോളർ വരെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതൊരു പ്രോപ്പർ ഒരു സ്റ്റോർ പോലെ തന്നെയാണുള്ളത്. മറ്റേ ഡോളർ പ്ലസ് അല്ലെങ്കിൽ ഡോളർ റാമ എന്ന് പറയുന്ന സ്റ്റോറൊക്കെ ആണെങ്കിൽ ഒരു 4 ഡോളറിൽ ചുവടെയായിരിക്കും എല്ലാ സാധനങ്ങളും. 4 ഡോളർ എന്ന് പറയുമ്പോൾ ഒരു 200 രൂപ 250-300 രൂപ ഇന്ത്യൻ റുപ്പീസ് വരും. അപ്പോൾ ആ ഒരു റേഞ്ച് എല്ലാം എന്തെടുത്താലും 300 രൂപ എന്ന് പറയില്ല, ആ ഒരു ടൈപ്പ് സാധനങ്ങളായിരിക്കും ഡോളർ ആമയിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഒരു 1 ഡോളർ തൊട്ടിട്ട് 25-30 ഡോളർ വരെയുള്ള സാധനങ്ങൾ ഈ ഡോളർ സ്റ്റോറിൽ ഞാൻ കാണുന്നുണ്ട്. എനിവേയ്സ്, ഇതാണ് എനിക്ക് അടുത്ത വേണ്ട സാധനങ്ങൾ. അതായത് കുറച്ച് പൂവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചെവിയിലല്ല തലയുടെ രണ്ട് സൈഡിലും വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് വാങ്ങിച്ചത്. പിന്നെ എനിക്ക് ഈ കയ്യിൽ ഇങ്ങനെ റെഡ് മാർക്കറിന് വേണ്ടിയിട്ട് ഞാൻ അൽത്ത, നമ്മൾ ഡാൻസിന് അൽത്ത യൂസ് ചെയ്യില്ലേ, അതൊന്നും എനിക്കിവിടെ കാണാറില്ല. അപ്പം ഞാൻ ഈ മാർക്കറാണ് യൂസ് ചെയ്യുന്നത്, പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കുളിച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോയിക്കോളും. അതിപ്പോൾ പോയില്ലല്ലോ, എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്കിങ്ങനെ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ ഡാൻസിൻ്റെ പോലെ അൽത്തയൊക്കെ ഇട്ട് നടക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ രാജ ഒരു ചൂലിൻ്റെ മറ്റേ എന്താ പറയുക, അടിച്ചു വാരി, നിങ്ങൾ അടിച്ചു വാരി എന്നാണോ അതൊരു പറയണേ.
ആ അത് അതും കൂടി വാങ്ങിച്ചിട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ഞങ്ങൾ മിക്കവാറും ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ വേറൊരു ഡോളർ സ്റ്റോർ സ്പെഷ്യൽ എപ്പിസോഡിൽ കാണിക്കാം. ഇനി നമ്മളിതേ വീട്ടിലേക്ക് പോവാണ്. എന്ത് രസമാണല്ലേ വഴി കാണാനായിട്ട്. രണ്ട് സൈഡിലും മഞ്ഞ് കൂടി കിടക്കുകയാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിസംബർ ജാനുവരി ആണ് ഏറ്റവും തണുപ്പുള്ള സമയം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ -20 ഒക്കെ ആണ്. അപ്പം നാളത്തെ എൻ്റെ ഫോട്ടോഷൂട്ടും -20 degrees നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്താവും എന്നറിയില്ല. ടെൻഡേ വീട്ടിലെത്തിയപ്പോൾ നമുക്ക് ഒരുപാട് തുണി അലക്കിയിട്ട് ബെഡ് നിറയെ തുണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആദ്യം മടക്കി വെക്കണം. അതാണ് ആദ്യത്തെ ടാസ്ക്. എന്താ പറയുക, ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്ന പോലെ എല്ലാവരും കൂടി അങ്ങ് ചെയ്യണം. ഈ സഹായം എല്ലാപ്പോഴും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നാളെ എനിക്ക് പണിയുള്ളതുകൊണ്ട് എനിക്ക് കുക്കിങ്ങൊക്കെ ചെയ്യണം, എല്ലാം റെഡിയാക്കി വെക്കണം എന്നുള്ളതുകൊണ്ട് എല്ലാവരുടെയും കാല് പിടിച്ചപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ട്. പക്ഷെ മിക്കവാറും സഹായിക്കും കേട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും. അപ്പോൾ ഇതൊക്കെ ഒരാൾ മാത്രം ചെയ്യേണ്ട ജോലിയല്ലല്ലോ, തുണി എല്ലാവരുടെ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് അങ്ങ് മടക്കിയാൽ പോരെ അല്ലേ. അപ്പോൾ അങ്ങനെ അവൻ നമ്മളെല്ലാം കൂടി ഒന്ന് മടക്കി വെച്ച് റെഡിയാക്കുന്നുണ്ട്. പാറും പാറുവിനെ കൊണ്ട് പറ്റാവുന്ന പോലെ അവളും ചെയ്യുന്നുണ്ട്. അവളുടെ ഡ്രസ്സൊക്കെ അവളും മടക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇതേ ഈച്ചുകുട്ടനെ സഹായിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളിത് ക്ലീൻ ആക്കി. ബ്ലൗസ് ഇപ്പം നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബ്ലൗസ് ഒന്നും ഫിറ്റ് ആവുന്നില്ല. അപ്പം ഞാൻ സൈഡിൽ നിന്ന് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ലൂസാക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ നാളത്തെ നമ്മുടെ ഷൂട്ട് ഒരു ഒരു ഡിവൈൻ കോസ്റ്റ്യൂമിലൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ജ്വല്ലറി വന്നേക്കുന്നത് നവിഷ്കാസ് ഡിസൈനർ ഫാഷൻ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് കൊറിയർ വരുന്നത്. സാധാരണ ഇവിടെയുള്ള ബ്രാൻഡ്സിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. എനിക്കിത് ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ നിന്ന് വന്നൊരു കൊറിയർ ആയതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ അതെ, അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവരൊരു നല്ലൊരു കാർഡ്സൊക്കെ, ഹാപ്പി കൊലാബറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാർഡൊക്കെ അയച്ചിട്ടുണ്ട്. ഹേമ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ജ്വല്ലറി. ഇഷ്ടമായി എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ. അവരുടെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ഇത്. ഇത് ഗോൾഡ് അല്ല എന്ന് പറയില്ല, അതാണ്. എത്ര മൈന്യൂട്ടായിട്ടുള്ള വർക്ക്സ് ആണെന്നറിയോ. കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസും അതിലിങ്ങനെ ഒരു ലക്ഷ്മിയുടെ ഒരു ഇതൊക്കെ എൻഗ്രേവ് ചെയ്തിട്ട് ഭയങ്കര രസമായിട്ടുണ്ട്. ഇതാണ് ഒരു നെക്ലേസ്, ഒരു നെക്ക് പീസ് ആയിട്ട്. പിന്നെ അവരുടെ പാക്കിങ്ങും അസലായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓൾറെഡി തുറന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് എനിക്ക് എത്തിയേക്കുന്നത്. ഇവിടെ ആരെങ്കിലും ഇതുപോലെ നല്ല ക്വാളിറ്റി ബ്രൈഡും ഇതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ചെയ്യണം. ഇത് നമുക്ക് ഒരു സാരിയിലൊക്കെ കൂടെ ഒറ്റ ഒരെണ്ണമായിട്ട്, നമ്മൾ കല്യാണ പെണ്ണല്ലെങ്കിലും നമുക്ക് വെറുതെ ഓണം വിഷു അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ ഒരു ഒരു ഡിവൈൻ സ്റ്റൈലുള്ള ഒരു സാധനമാണ്. ഇതൊക്കെ ഞാൻ പറയില്ല, ഇത് സ്വർണ്ണമല്ല എന്ന് പറയില്ല. ഇതിൽ ചെറിയ ചെറിയ കല്ലൊക്കെ ഉണ്ട് കണ്ടോ, റെഡ് ആൻഡ് ഗ്രീൻ ആണ് സ്റ്റോൺസ് തന്നെ. പിന്നെ വൈറ്റ് സ്റ്റോൺസ് ഉണ്ട്. വെയിറ്റ് പറയുകയാണെങ്കിൽ ഭയങ്കര ഹെവിയും അല്ല. നമ്മൾ ഇത്രയും ഒരു വലിയൊരു സ്വർണത്തിൻ്റെ ഒരു മാല ഇടുമ്പോഴുള്ള അത് പിടിക്കുമ്പോഴുള്ള ഒരു വെയിറ്റ് ഇല്ലേ, അതാണ് ഭയങ്കര ഒരു പൊള്ളയായിട്ടുള്ളൊരു ഫീലില്ല. പൊള്ളയായ ഒരു ലൈറ്റ് അങ്ങനെയും അല്ല, എന്നാൽ ഹെവിയും അല്ല, ഇൻ ബിറ്റ്വീൻ. നമ്മളൊരു ഗോൾഡ് സാധാരണ ഇത്രയുള്ളൊരു ഗോൾഡ് ചെയിൻ ഒക്കെ ഇടുമ്പോൾ എങ്ങനെയുണ്ടാവും. അതേപോലെ നല്ലൊരു കൂട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ നാളത്തെ പരിപാടികൾ. അപ്പോൾ ഇനിയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. രാത്രി ഏകദേശം ഒരു 6-7 ആയി. നാളെ ഷൂട്ട് വല്ലതും ചെയ്യണമെങ്കിലും നമുക്ക് ഇന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കണം. ബിക്കോസ് കിച്ചൺ മാനേജ് ചെയ്യുക, അതിൻ്റെ കൂടെ ഷൂട്ട് ചെയ്യുക, ഡ്രസ്സ് ചെയ്യുക എന്നൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം നമുക്ക് താഴെ പോയിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഇപ്രാവശ്യം ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന്, അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്രിസ്മസ് ഗിഫ്റ്റിലാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ കിച്ചണിലെ പരിപാടി കാണിക്കാൻ പോണത്. അപ്പം നമുക്ക് നേരെ താഴെ പോയി ആ വിശേഷങ്ങളും കൂടി കാണാം കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇൻസ്റ്റൻറ്റ് പോട്ട്, ഇതാണ് നമ്മുടെ കിച്ചണിലെ പുതിയ അതിഥി. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇത് വാങ്ങിച്ചേക്കുന്നത്. ഒരു 8 liters വലിപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ബൾക്കായിട്ട് ഒരുമിച്ച് കുക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റൻറ്റ് പോട്ട് എന്ന് പേര് പറയണ പോലെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യുക, അതായത് ഒരു ഡംപ് ആൻഡ് ഗോ പരിപാടികളാണ് ഞാൻ കൂടുതൽ ഇതിൽ ട്രൈ ചെയ്യുന്നത് കേട്ടോ. സൂപ്പ് ഉണ്ടാക്കാനും പാസ്ത ബിരിയാണി ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ പഠിച്ചു വന്നേക്കുന്നത്. അതൊക്കെ ഈസിയാണ്, 5-10 minutes സംഭവം റെഡിയാണ്. പിന്നെ ഇതിൽ തൈര് ഉണ്ടാക്കിയാലും നന്നായിട്ട് വരുന്നു കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാനറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-10 minutes ബിരിയാണി എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റാക്കാം. സാധാരണ നമ്മൾ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ തന്നെയൊക്കെ ആയിരിക്കും റെസിപ്പീസ് വരുന്നത്. ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുകയാണെങ്കിൽ ഞാൻ ഓരോ റെസിപ്പി ആയിട്ട് എൻ്റെ ഈസി ആൻഡ് ക്വിക്ക് റെസിപ്പീസ് ഇനിയുള്ള വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എണ്ണയും
വെണ്ണയും ചേർത്ത് മിക്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല നാടൻ നെയ്യ് ഉണ്ടെങ്കിൽ അതാണ് ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം ഹോൾ ഗരം മസാലാസ് ആഡ് ചെയ്തു കേട്ടോ. ഏതൊക്കെ സ്പൈസസ് ആണോ വീട്ടിലുള്ളത് അതൊക്കെ വാരി വലിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ രണ്ട് ഉള്ളി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊരു കുക്കർ ബിരിയാണി ആയതുകൊണ്ട് ഒരുപാട് മസാലയുടെ ആവശ്യമില്ല. ദം ടൈപ്പ് ബിരിയാണി അല്ലല്ലോ, അതുകൊണ്ട് രണ്ട് വലിയ ഉള്ളി തന്നെ അഞ്ച് ഗ്ലാസ് അരിക്ക് പെർഫെക്റ്റ് ആണ്. പിന്നെ അതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ആഡ് ചെയ്യുക. പിന്നെ പച്ചമുളക്, പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന്, കാരണം ഇതിലിനി മുളക് പൊടിയൊന്നുമില്ല. അപ്പോൾ പച്ചമുളകിലാണ് മെയിനായിട്ട് എരിവ് വരുന്നത്. അപ്പോൾ നാലോ അഞ്ചോ ആഡ് ചെയ്യുക. രണ്ട് തക്കാളി, ഇതും ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പം നമുക്ക് കറിയൊക്കെ വഴറ്റണ പോലെ ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഹൈ പ്രഷറിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് വാടി വന്നാൽ മതി. അതിൻ്റെ കൂടെ ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതായിരിക്കണം. അതാകുമ്പോൾ നല്ല മണമാണ്. ഒന്ന് റോസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല എന്നുള്ളൊരു രണ്ട് ദിവസത്തേക്ക് വേണ്ടി മൂന്ന് ദിവസത്തേക്ക് വേണ്ടി ഒരുമിച്ച് പൊടിച്ചു വെച്ചാലും കുഴപ്പമില്ല. അപ്പം അങ്ങനത്തെയാണ് ബിരിയാണിക്ക് എപ്പോഴും നന്നാവുക. കാര്യം നമ്മളിതിൽ വേറെ മല്ലിപ്പൊടിയോ വേറെ മസാലകളോ പരിപാടികളോ ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് നമ്മളതിൽ ചിക്കനും ആഡ് ചെയ്തു. നമ്മളിപ്പോൾ കോസ്കൊന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ ചിക്കൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു 10-12 എണ്ണം, ഒരു 5 ഗ്ലാസ് ആയിരിക്കും ഞാനൊരു 12 ചിക്കൻ്റെ കാലാണ് ഇട്ടേക്കണത്. എന്നിട്ട് അതിൽ ആഡ് ചെയ്യുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ്, നല്ല കട്ട തൈര് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ചിക്കൻ നന്നായിട്ട് വെള്ളം ഇറങ്ങുന്ന ചിക്കൻ ആണെങ്കിൽ നമുക്കിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ചില ചിക്കനിൽ അധികം ഇപ്പോൾ ലെഗ് പീസ് മാത്രമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അധികം വെള്ളം ഇറങ്ങില്ല. അങ്ങനെയാകുമ്പോൾ ഒരു 1/2 ഗ്ലാസ് തൊട്ടിട്ട് 1/2 ഗ്ലാസ് വരെ വെള്ളം ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്തിട്ട് വേണം ആദ്യത്തെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാൻ. ഇതിൽ ഇത് അടച്ച് വെക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മിൻറ്റ് ലീഫ് പുതിന ഇലയും കൂടി ആഡ് ചെയ്യാം. അപ്പം പുതിനയുടെയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഗരം മസാല ഇതിൻ്റെ മാത്രമാണ് ഇതിൽ സ്പൈസ് എന്ന് പറയുന്നത് കേട്ടോ. വേറെ ഒന്നും മസാല ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് തൊട്ട് 1/2 ഗ്ലാസ് വരെ വെള്ളം, അതായത് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഹൈ പ്രഷറിൽ നമ്മൾ കുക്ക് ചെയ്യാൻ പോകാം ഒരു 5 മിനിറ്റ് കേട്ടോ. 5 മിനിറ്റിൽ ചിക്കൻ ഏകദേശം വെന്ത് കിട്ടും. അടച്ചിട്ട് ഇതിലൊരു സീൽ വെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സീലിലിട്ടിട്ട് സാധാരണ നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുന്നത് പോലെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇത്ര നേരം ഒരു സോട്ടേ മോഡിലിട്ടിട്ടായിരുന്നു ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ സോട്ടേ മോഡ് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ പ്രഷർ കുക്കിലിട്ടിട്ട് ഹൈ പ്രഷറിൽ 5 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ഇത് സീലിലേക്ക് ഇടണം കേട്ടോ. ഇത് വിസിൽ നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. വേറൊന്നും പുറത്ത് പോകില്ല. നല്ല ടൈറ്റായിട്ട് അത് 5 മിനിറ്റിൽ അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അരി ഒന്ന് കഴുകിയെടുക്കണം. ഒരു 5 കപ്പ് അരി കഴുകിയിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ആ 5 മിനിറ്റ് കുതിർത്ത് നിൽക്കും. എന്നിട്ട് നമ്മുടെ ചിക്കൻ റെഡി ആകുമ്പോൾ നമുക്ക് പോയിട്ട് അരി അതിൽ ഇടാം. പിന്നെ ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. നമ്മുടെ നോർമൽ പ്രഷർ കുക്കർ പോലെ തന്നെയാണ് കേട്ടോ. റെഡ് കളറിൽ ഒരു നോബ് ഇങ്ങനെ പൊങ്ങി വരും പ്രഷർ സെറ്റായി കഴിഞ്ഞാൽ. 5 മിനിറ്റ് ആയുമ്പോൾ നമുക്കത് ഒരു മ്യൂസിക് കേട്ടു. അപ്പോൾ ഞാൻ പോയിട്ട് വേഗം അത് വെൻറ്റ് ഇടുകയാണ്. അതായത് നമുക്ക് ഫുൾ പ്രഷർ പെട്ടെന്ന് റിലീസ് ചെയ്യാം, നമുക്ക് അത് കാത്തുക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യാം. എന്നിട്ട് ഏകദേശം ഇങ്ങനത്തെ ഒരു കൊലത്തിലായിട്ടുണ്ട്. അത് ഞാനൊരു വടി വെച്ചിട്ട് പ്രഷർ റിലീസ് ചെയ്യാം, കാരണം ഭയങ്കര ഹൈ പ്രഷറിലാണ് ഈ സംഭവം പുറത്തേക്ക് വരിക. അപ്പം കൈയൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ഇച്ചിരി ദൂരം നിന്ന് സേഫ് ആയിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതേ 5 ഗ്ലാസ് അരിയാണ് നമ്മളിപ്പം കുതിർത്ത് വെച്ചത്. 5 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ളൂ ആ അരി ആഡ് ചെയ്യാണ്. എല്ലാം ഇങ്ങനെ സൈഡ് ബൈ സൈഡ് നടക്കുന്ന കാരണം ടോട്ടൽ നമ്മളൊരു അരിയാനും ഇടാനും എല്ലാം കൂടി ഒരു 15 മിനിറ്റ് ആക്ച്വലി നമുക്ക് കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുള്ളൂ കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിൽ വെള്ളം ആഡ് ചെയ്യണം. അതിന് മുമ്പ് കുറച്ച് മല്ലിയിലയും നമ്മുടെ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ഹോൾ ഗരം മസാല നമ്മൾ ചിക്കൻ്റെ കൂടെ ആഡ് ചെയ്തില്ലേ, ആ ഒരു 1/2 ടീസ്പൂൺ വീണ്ടും ഹോൾ ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്യാം. അത് രണ്ടും ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി. അപ്പോൾ ടോട്ടൽ കുക്കിംഗ് ടൈം എന്ന് അഞ്ചും പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന ടൈമറാണ്. ഈ പ്രഷർ ബിൽഡ് ചെയ്യാനൊരു സമയം എടുക്കും. അതും കൂടി കൂട്ടുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റോളം വരുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വെള്ളം ആഡ് ചെയ്തത്, ഇതിലിപ്പോൾ ഞാൻ ഒരു 5 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. 5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. നേരത്തെ നമ്മളൊരു 1/2 ഗ്ലാസ് ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1/2 ഗ്ലാസ് to 1 ഗ്ലാസ് വെള്ളം റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ അത്ര വെള്ളം ആഡ് ചെയ്താൽ മതിയാവും. നമ്മൾ വീണ്ടും അത് സീലിലേക്ക് ഇട്ടിട്ട് ഹൈ പ്രഷറിൽ അനദർ 5 മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോൾ പ്രഷർ ബിൽഡ് ചെയ്യാനൊരു സമയമെടുക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ ടൈമർ 5 മിനിറ്റ് സെറ്റ് ചെയ്ത ടൈമർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞിട്ട് നമ്മൾ ഒരു മ്യൂസിക് കേൾക്കും. ആ മ്യൂസിക് കേൾക്കുമ്പോൾ ജസ്റ്റ് പോവുക, നമ്മൾ പ്രഷർ റിലീസ് ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി തന്നെ ഇത് കണ്ടോ ഓൾറെഡി 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പ്രഷർ റിലീസ് ചെയ്യുകയാണ്. ഞാനിങ്ങനെ ഒരു വടി എടുത്ത് ഇങ്ങനെ തട്ടുകയാണ് ചെയ്യാറ്, കൈ കൊണ്ടൊന്നും റിലീസ് ചെയ്യാറില്ല. പറയാൻ പറ്റില്ല, ഇത് ഹൈ പ്രഷർ ആയത് കാരണം ഇച്ചിരി പേടിയാണ്. അപ്പോൾ ഇത്രയും മാറ്റിയിട്ട് ഫുൾ പ്രഷർ റിലീസ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഈ നോബ് താഴോട്ട് പോകും ഓട്ടോമാറ്റിക്കലി. ആ താഴെ പോയി കഴിഞ്ഞ് മാത്രം നമ്മൾ സൂക്ഷിച്ച് തുറക്കുക. തുറന്നു കഴിയുമ്പോഴേക്ക് നമ്മളെ ബിരിയാണി എങ്ങനെ ഉണ്ടായി എന്ന് കാണണ്ടേ. ഇപ്പോൾ തുറന്ന് കാണിക്കാം കേട്ടോ. നമ്മുടെ
ബിരിയാണി റെഡിയാണ്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്, റൈസൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ചൊരു 5 മിനിറ്റ് സോക്ക് ചെയ്ത റൈസ് ആണെങ്കിൽ പോലും 5 ഗ്ലാസ് ധാരാളമാണ്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. അത് ഓരോരുത്തരുടെ റൈസിനനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും. ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ 1:1 ratio അരി ഇടുമ്പോൾ വെള്ളം ആവശ്യമുള്ളൂ. ചിക്കൻ ഇടുന്ന സമയത്ത് നമ്മളൊരു 1/2 ഗ്ലാസ് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി, ഇനീഷ്യലി അത് റിലീസ് ചെയ്യും, വെള്ളം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഒരു 1/2 ഗ്ലാസും കൂടി ആഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്മൾ 5.5 ഗ്ലാസോളം വെള്ളമാണ് വെള്ളമായിട്ട് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണി നോക്കൂ, നല്ല സെറ്റായിട്ട് വന്നേക്കണം കണ്ടോ. ഇനി നമ്മളിത് വേഗം, എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി, ഗ്ലാസ് ട്രേയിലേക്ക് മാറ്റി വെക്കുകയാണ്. നിങ്ങൾ ഈ ചൂടോടുകൂടി ബിരിയാണി ഒരിക്കലും എടുത്ത് അതിനോട് പെരുമാറാൻ നിൽക്കരുത്. ഫുൾ അരി പൊട്ടി പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. എനിക്കിപ്പോൾ ഓൾറെഡി ലേറ്റ് ആയി, അത് കാരണം നേരെ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനത് ട്രേയിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഒരു 4 നേരത്തേക്ക് ഈസി ആയിട്ട് കഴിക്കാനുള്ള ബിരിയാണി നമുക്കൊരു 15-20 മിനിറ്റ് എഫേർട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത കലാപരിപാടിയിലോട്ട് ഞാൻ കിടക്കട്ടെ. ഇതേ നാളെ ഇടാനുള്ള സാരിയൊക്കെ ഏകദേശം രാജ സെറ്റ് ചെയ്ത് തേച്ച് തന്നിട്ടുണ്ട്. അപ്പം ബ്ലൗസിൻ്റെ ഒന്ന് ഫിക്സ് ചെയ്ത് സൈസൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. അച്ഛനും മകളും സുഖമായിട്ട് ബെഡിൽ കിടക്കുകയാണ്. ഞാനിത് ഡിന്നറൊന്നും കഴിക്കണമൊന്നും സെപ്പറേറ്റായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ബാക്ക് ടു ബാക്ക് വർക്ക് ഉണ്ടായിരുന്നു, അത് കാരണം ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ തിരിച്ചെന്റെ പരിപാടിയിലേക്ക്, ബ്ലൗസ് ശരിയാക്കൽ പരിപാടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. താഴെ ബിരിയാണിയൊക്കെ സെറ്റായി നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇൻസ്റ്റാ പോട്ട് ഞാനിപ്പോ ബിരിയാണി അതിൽ വെച്ചു തുടങ്ങി 2-3 പ്രാവശ്യമായിട്ടേ വെച്ചിട്ടുള്ളൂ. എളുപ്പമാണ്, പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുക്കർ ബിരിയാണിയൊക്കെ നമ്മൾ വെക്കണില്ലേ അതുപോലെ തന്നെ, പക്ഷെ അതിനേക്കാളും ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. എന്തായാലും ഇത് കൂടാണ്ട് വേറെ കുറേ സൂപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ ഇൻസ്റ്റാപ്പോട്ട്. അപ്പം സോ ഫാർ ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പം അങ്ങനെ എന്തായാലും ബിരിയാണി എങ്ങനെയുണ്ട് എന്ന് ഞാൻ അടുത്ത വ്ലോഗിൽ പറയാം. മിക്കവാറും ഞാൻ നാളെ ഒരു വ്ലോഗ് എടുക്കുമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ പറയുന്ന ഷൂട്ടിനിടയിലില്ലേ, ഷൂട്ടിനിടയിലും വ്ലോഗ് എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ചലഞ്ചിങ് ആണ്. പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ സാധാരണ അതർ പ്രിപ്പറേഷൻ ഇങ്ങനെ എന്തെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്ന് സ്കിന്നിൽ എന്തെങ്കിലും ഒരു ഒരു ഗ്ലോ ഒക്കെ വരുത്താൻ വേണ്ടി എന്തെങ്കിലും സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്യും. ട്രീറ്റ്മെന്റ് അല്ല, എന്താ പറയുക, സ്കിൻ കെയർ പോലെ നമ്മളിങ്ങനെ തൈരും മറ്റേ എന്താ പറയണ രക്തചന്ദനോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ ഒക്കെ തൈരിൽ മിക്സ് ചെയ്തിട്ട് അതൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നെ. പക്ഷെ ഇന്ന് ഇനിയിപ്പോൾ അതിനൊന്നുമുള്ള എനർജി ഇല്ല, ലേറ്റ് ആയില്ലേ, അതുകൊണ്ടാണ് പറയട്ടെ. അപ്പൊ അതുകൊണ്ട് അത് യൂഷ്വലി അതാണ് ചെയ്യാറ് മുഖത്തിന് വേണ്ടിയിട്ട്. തൈരും രക്തചന്ദനവും അല്ലെങ്കിൽ തൈരും കസ്തൂരി മഞ്ഞളും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഇട്ട് വെക്കും, എന്നിട്ട് ഐസ് കൊണ്ട് റബ് ചെയ്യും. അതാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഇനി നഖവും കൂടി ഒന്ന് ചെയ്യണം. അപ്പൊ അതും കൂടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഫോട്ടോഷൂട്ട് പ്രിപ്പറേഷൻ. പിന്നെ നാളെ ഷൂട്ട് ചെയ്യും. നാളെ വിന്ററിൽ വെതറിലാണ് ഷൂട്ട്, അതായത് ഔട്ട്സൈഡാണ് ഷൂട്ട് ഒരു 1/2 ഓഫ് ദി ഡേ. അത് ഭയങ്കര ചലഞ്ചിങ് ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അകത്തും -22 ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്രേസി പേഴ്സൺ ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്താവെന്നറിയില്ല. തണുപ്പത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ രാജേഷ് ഇങ്ങനെ പുറകിലിരുന്ന് ബിഹൈൻഡ് ദ ക്യാമറ ഒക്കെ ഉള്ള സീൻസ് ഒക്കെ എടുത്തു തരുന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. രാജ അവിടെ വാവളിച്ചിരിക്കുന്നു. പറ്റുകയാണെങ്കിൽ ഞാൻ നാളത്തെ വ്ളോഗും എടുക്കാം. അപ്പൊ അത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക അല്ലേ. Take care and bye-bye. Bye-bye. Da.